അയ്യങ്കാർ ജാതി, പുരുഷൻ, ചതയ നക്ഷത്രം, അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിച്ചുള്ളത്. തീയൊക്കെ മൂക്കിലിരുന്ന് തഴച്ച് വളരുന്നത് കൊണ്ടാണ് ആ ആളുകൾ എനിക്ക് പ്രായമായി പറയണത്. ഇത് എത്ര പവന? 3 പവൻ. ആളിയെ, ഇന്ന് വരെ ഒരു പെണ്ണിനെങ്കിലും മൊബൈലിലൂടെ വളച്ചെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ പെണ്ണുങ്ങൾ നമുക്ക് പൊതുവെ 3 ആയിട്ട് തരംതിരിക്കണം. ഹലോ ഹലോ, ഞാൻ അയ്യരാണ്. ഞാൻ നിങ്ങളോട് പല വട്ടി പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് സീത എന്നല്ല, സീതാരാമയ്യർ എന്നാണ്. കാശ് കൊടുത്ത് സിഗരറ്റെങ്കിലും മേടിക്കുന്നു, അല്ലാതെ കണ്ടവന്റെ മേടിച്ച് ഊതാ നടന്നതിന്റെ കാര്യം. ഒരുപാട് പെണ്ണുങ്ങളെ വരലാക്കി എന്റെ പ്രിയപ്പെട്ട നമ്മൾ. ഒരു പ്രാവശ്യവും കൂടി രമേഷ് ആണോ എന്ന് ചോദിച്ച് അവൾ എന്റെ ഫോണിലേക്ക് വിളിച്ച. പിന്നെ ഞാൻ പൂജാരിയല്ല, മേൽശാന്തിയാ, മേൽശാന്തി. ശുദ്ധജാതകക്കാർക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുട്ടിയുടെ നാളും എന്റെ ശുദ്ധജാതകവും തമ്മിൽ ചേങ്ങാ പെണ്ണാ. ഇനി അയ്യർക്ക് കല്യാണം കഴിക്കാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. എന്തത്? നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്ക. ഹലോ, പൂജയല്ലേ? ആദ്യമായിട്ട് പൂജയെ കാണാൻ പോവല്ലേ, ഒന്ന് സ്റ്റൈൽ ആയിക്കോട്ടെ വിചാരിച്ചു. പക്ഷേ ഒരു സിക്സ് പാക്കിന്റെ കുറവുണ്ട്. അത് കുഴപ്പമില്ല, അത് കല്യാണം കഴിഞ്ഞ് പട്ടി കളിക്കുമ്പോ വന്നോളൂ, സിക്സ് പാക്ക് അല്ലേ. എനിക്കാരും ഇല്ല, എനിക്കാരും ഇല്ല. ഞാൻ ഇല്ല നിനക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും ഇവനെ പോലും കരയാൻ പറ്റില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഇവനെ പോലും കരയാൻ പറ്റണേ. ഉത്തരവാദിത്തപ്പെട്ട ഒരു കാമുകന്റെ അക്കൗണ്ടിൽ പണം എന്നും കാണണം. എപ്പോഴാ ഒരു യാത്ര പോകേണ്ടി വരികയെന്നോ ഹോട്ടൽ റൂം എടുക്കേണ്ടി വരികയെന്നോ പറയാൻ പറ്റില്ലേ. തെണ്ടി, ഒരു പരിപ്പുഴയും ചായയും വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ തരൂല. ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പെണ്ണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. നീയൊക്കെ മൂക്കിലിരുന്ന് തഴച്ച് വളരുന്നത് കൊണ്ടാണ് ആ ആളുകൾ എനിക്ക് പ്രായമായി പറയണത്. ഓ, നാശം പിടിച്ച ഉറുമ്പുകള്, ഇവിറ്റുകളെ എത്ര ആട്ടിയാലും പോവില്ല. ഇറച്ചിയും മീനും തിന്നിട്ട് വായ പോലും കഴുകാതെയാണ് നിങ്ങൾ വരി വരിയായിട്ട് കയറി വരണത്. ഞാനൊരു അയ്യരാണ്. അല്ല ഇത് നിങ്ങളുടെ വീട്ടിൽ മാങ്ങ തൈര് മാത്രമേ സീസൺ ഫുഡല്ലേ. ചക്കക്കാലായി കഴിഞ്ഞാ പിന്നെ ചക്കത്തോരൻ, ചക്ക സാമ്പാർ, ചക്കപ്പുഴുക്ക്. മാങ്ങക്കാലായാലോ മാങ്ങാത്തോരൻ, മാങ്ങാ സാമ്പാർ, മാങ്ങാ പായസം. അല്ല, നിങ്ങൾക്ക് മനുഷ്യന്മാർ തിന്ന പോലെ തിന്നൂടെ?
ശുദ്ധമായ പാലിന്റെ ഗുണമുണ്ടല്ലോ, അത് അറിയില്ല നിങ്ങക്ക്. അതാണ് എന്താണ് ഇതിന്റെ ഗുണം? കുന്തമാണ് കുന്തം. ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ കഴിക്കണം, അല്ലാതെ വെറുതെ വിഴുങ്ങുന്നത് പെരുമ്പാമ്പാണ്. പെരുമ്പാവൂര്? പെരുമ്പാവൂരല്ല, പെരുമ്പാമ്പ്. രമേശ, അത് കയ്യാൻ അയക്കുന്നു. എടോ കാശ് കൊടുത്ത് സിഗരറ്റെങ്കിലും മേടിക്കണം, അല്ലാതെ കണ്ടവന്റെ മേടിച്ച് ഊതാ നടന്നിട്ട് കാര്യമില്ല. രമേശ എന്റെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒന്നും ഉണ്ടാണ്ടിരിക്കട്ടെ, ഒരു കാര്യം പറയുമ്പോഴാണ്. എന്റെ ശുദ്ധജാതകമാണ്, ശുദ്ധജാതകക്കാർക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രുക്മിണി എന്നോട് ചോദിച്ചല്ലോ അയ്യരെന്താ വിവാഹം കഴിക്കാത്തതെന്ന്. ആ സത്യം ഞാൻ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. അയ്യരെ നിങ്ങളൊന്ന് തെളിച്ചു പറ. രമേശ എന്റെ ഉണ്ടല്ലോ. നിങ്ങളത് അയ്യരെ, ഈ പെണ്ണുങ്ങൾ നമുക്ക് പൊതുവെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ലിമിറ്റഡ് സ്റ്റോക്ക്, ആദ്യമായിട്ട് പൂജയെ കാണാൻ പോവല്ലേ, ഒന്ന് സ്റ്റൈൽ ആയിക്കോട്ടെ വിചാരിച്ചു. പക്ഷേ ഒരു സിക്സ് പാക്കിന്റെ കുറവുണ്ട്. അത് കുഴപ്പമില്ല, അത് കല്യാണം കഴിഞ്ഞ് പട്ടിണി എടുക്കുമ്പോ വന്നോളൂ. സിക്സ് പാക്ക് അല്ലേ.